സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിശുദ്ധ ഫിദേരിസിന്റെ തന്നെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തുടങ്ങാം. ഞാൻ പാതി മനസ്സോടെ മാത്രം പോരാടുന്ന ഒരു പടയാളിയാണെങ്കിൽ എനിക്ക് ഹാ കഷ്ടം. കാരണം എന്റെ നായകൻ മുൾക്കീരിടമണിഞ്ഞവനായി നിൽക്കുകയാണ്. സ്റ്റെഫാനോസിന്റെ രക്തസാക്ഷിത്വവും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണിന്ന് അപ്പോസ്തല പ്രവർത്തനം 8:1-8 വരെ. സ്റ്റെഫാനോസ് എന്ന പേരിന്റെ അർത്ഥം തന്നെ വിജയകിരീടമെന്നാണ്. മുൾക്കിരീടങ്ങളെ വിജയകിരീടമായി അണിഞ്ഞവൻ. ക്രൂശിതൻ പ്രാർത്ഥിച്ചത് പിതാവെ എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്നായിരുന്നല്ലോ. അതിന്റെ കണ്ണിമുറിയാതെ ഇന്ന് സ്റ്റെഫാനോസ് പ്രാർത്ഥിക്കുകയാണ് സൗമ്യനായി. യേശുനാഥ എന്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന്. എന്നിട്ട് അവൻ ഉറങ്ങിയെന്നാണ് തിരുവചനം രേഖപ്പെടുത്തുന്നത്. മരണം ഉറക്കം പോലെ അനായാസ സുന്ദരമാകുന്നു. ലോലം അതിലോലം ഒരു സമ്മാനം പോലെ അവൻ തന്നെ തന്നെ നാഥന് ഭരമേൽപ്പിക്കുകയാണ്. നാഥ എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നാഥൻ തന്നെ തന്നെ നമുക്കായി ദൈവപിതാവിന്റെ സ്നേഹ സമ്മാനമായി പകരുന്നുണ്ട്. ഞാനാണ് ജീവന്റെ അപ്പമെന്ന് പറയുമ്പോൾ പിതാവിൽ നിന്ന് പുത്രനിലൂടെ നാം അറിയുന്ന ഒരു സ്നേഹ സമ്മാനമാണിത്. ക്രിസ്തീയത അതിനാൽ വലിയൊരു സമ്മാനം കൈമാറലായി മാറുന്നു. ഗിഫ്റ്റ് എക്സ്ചേഞ്ച്. സ്റ്റെഫാനോസിന്റെ പ്രസംഗത്തിന്റെ തീവ്രതയും അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചതും ജനത്തെ കൂടുതൽ ഉന്മത്തരാക്കുകയാണ്. അവർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നു. ജെറുസലേം ഇളകി വശാകുന്നു. രണ്ടുതരം പ്രതികരണങ്ങൾ ഇതുളവാക്കുന്നുണ്ട് വിശ്വാസികളിൽ. ശ്രീഹന്മാരൊഴികെ എല്ലാവരും ചിതറിപ്പോകുന്നു. യൂദായുടെ വിദൂര പ്രദേശങ്ങളിലേക്കും സമറിയായിലേക്കും പിന്നീട് ഫിനീഷ്യ, സൈപ്രസ്, അന്ത്യോക്യ മുതലായ ദേശങ്ങളിലേക്കും അവർ കടന്നുപോകുന്നു. ലൂക്ക സ്വാഭിമാനം കുറിക്കുന്നൊരു കാര്യമുണ്ട്. ശിഷ്യരുടെ അചഞ്ചലമായ പ്രകൃതിയെക്കുറിച്ച് അവർ ഇളകിത്തെറിക്കുന്നില്ല. പക്ഷേ ചിതറിപ്പോയവരെ കൊണ്ട് നാഥൻ വൻകാര്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുന്നു. യൂദായുടെ വിദൂര സ്ഥലങ്ങളിലേക്കും സമരിയായിലേക്കും വിജാതീയ പ്രദേശങ്ങളിലേക്കും സുവിശേഷം പടർന്നൊഴുകാൻ ഈ സഹനമിടയാക്കി. സാവൂൾ വീട് വീടാന്തരം കയറിയിറങ്ങി ക്രിസ്ത്യാനികളെ വലിച്ചിഴയ്ക്കുകയാണ്. പക്ഷേ അവൻ ഒറ്റ ശ്രീഹന്മാരെ പോലും അറസ്റ്റ് ചെയ്തതായി വിവരിക്കുന്നില്ല. ഇത് വിചിത്രമായിരിക്കുന്നു. പിന്നീട് അപ്പോസ്തല പ്രവർത്തനം 9:1 അവൻ ഒരു വേട്ടമൃഗത്തെ പോലെ പാഞ്ഞു എന്നൊരു പ്രയോഗമുണ്ട്. ക്രിസ്ത്യാനികളെ കടിച്ചുകൂടയാൻ, ബ്രീതിങ് ഡൗൺ ദെയർ നെക്സ്. ഇന്നലെ സിംഹത്തെ വിവരിച്ചതുമായി ചേർത്ത് വായിച്ചാൽ ഈ ഒരു രൂപകം വളരെ ഇണങ്ങുന്നതാണ്. സ്റ്റെഫാനോസ് ജെറുസലേമിലെ നിർണായക സ്വാധീനമായെങ്കിൽ സമറിയ സമൂഹത്തിൽ നിർണായക സ്വാധീനമായി തീർന്ന ഫീലിപ്പോസിന്റെ പ്രവർത്തനങ്ങളെ ഇന്ന് നാം പരിചയിക്കുകയാണ്. സമരായർ ചരിത്രപരമായി യഹൂദരിൽ നിന്ന് ചിതറിപ്പോയ സഹോദരങ്ങളാണ്. വിശ്വാസ വഴികളിലും അവർ അകലം പ്രകടമാക്കിയിരുന്നു. സമരായർ ബൈബിളിലെ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ മാത്രമേ പ്രാമാണികമായി അംഗീകരിച്ചിരുന്നുള്ളൂ. പഞ്ചഗ്രന്ഥി, പെന്റട്യൂക്ക്, അതും ഒരു സമരിറ്റൻ വേർഷനിൽ. പ്രവാചകരെയും ജ്ഞാനഗ്രന്ഥങ്ങളെയും അവർ അംഗീകരിച്ചിരുന്നില്ല. ഫിലിപ്പോസ് സമരായരുടെ അടുത്ത് മിശിഹ ആയ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. സമരായർ അംഗീകരിക്കുന്ന പഞ്ചഗ്രന്ഥിയിലാകട്ടെ മിശിഹ എന്നൊരു വ്യക്തമായ സങ്കല്പമില്ല. അത് പ്രവാചക ഗ്രന്ഥങ്ങളിലാണ് ഉരുത്തിരിയുന്നത്. സമരായർ മോശയെപ്പോലെ ഒരു പ്രവാചകനെ പക്ഷേ പ്രതീക്ഷിച്ചിരുന്നു. വീണ്ടും വരാനിരിക്കുന്നവൻ തായീബ്. യോഹന്നാൻ 4:25 സമരിയാക്കാരിയുമായുള്ള സംവാദത്തിൽ ഈ കാത്തിരിപ്പിന്റെ നിഴലാട്ടം നമുക്ക് കാണാം. മോശയും ക്രിസ്തുവും ഇഴ ചേർന്ന പുതുപ്പുറപ്പാടിനെ നാം ഉടനെ കാണും. അപ്പോൾ ഇതൊന്ന് ചേർത്ത് വായിച്ചേക്കണേ. സമരായർ അന്ന് ഒരേ ഹൃദയത്തോടെ സുവിശേഷത്തെ സ്വീകരിച്ചു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജെറുസലേം സഭ നേരത്തെ സുവിശേഷത്തെ ഒരേ ഹൃദയത്തോടെ ഏറ്റുവാങ്ങി ഒരേ ഹൃദയത്തോടെ ജീവിച്ചതിന്റെ കുറി പോലെ. ഇന്ന് സങ്കീർത്തനം 66 അതിനും ഒരു പുറപ്പാടിന്റെ ഛായയാണ്. ഇതൊരു സ്തുതികീർത്തനമാണ്. പക്ഷേ അതിനൊരു ഇരട്ട ഘനമുണ്ട്. ഒരു തലത്തിൽ അത് പുറപ്പാടനുഭവത്തിന്റെ ആഴങ്ങളെ തൊട്ടറിയുന്നു. അടുത്ത തലത്തിലാകട്ടെ അത് സർവ്വസൃഷ്ടികളെയും തങ്ങളുടെ സ്തുതികളിലേക്ക് ചേർത്ത് വെക്കുകയാണ്. ഇന്നലെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള നാഥന്റെ ആഹ്വാനത്തിന് നാം കണ്ടിരുന്നു സർവ്വസൃഷ്ടികളെയും സ്പർശിക്കുന്ന ഈ രക്ഷാകരമായ തലം. പുറപ്പാടെന്നത് പണ്ടെങ്ങോ നടന്ന ഒരു ചരിത്ര സംഭവമല്ല. അത് ഓരോ ജീവിത സന്ദർഭങ്ങളിലും മുഹൂർത്തങ്ങളിലും വീണ്ടും ആവിഷ്കരിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. റെക്കറിംഗ് എക്സഡോസിസ് ഇൻ ന്യൂ സർക്കംസ്റ്റൻസസ് എന്നൊരു വിദ്വാൻ പറഞ്ഞതുപോലെ. അതിൽ സർവ്വപ്രപഞ്ചവും ദൈവത്തിന്റെ സ്നേഹപദ്ധതിയിൽ വീണ്ടെടുക്കപ്പെടുന്നു. എല്ലാവർക്കും പ്രസക്തിയുമുണ്ട്. എല്ലാത്തിലേക്കും അത് വ്യാപിക്കുകയും ചെയ്യുന്നു. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ദൈവത്തിന്റെ അപരിമയമായ തോതിനെ, ഇൻകംപറബിലിറ്റി. അതിന്റെ അതേ പരപ്പ് തന്നെയാണ് അവിടുത്തെ സ്നേഹത്തിന്റെ, സുവിശേഷത്തിന്റെ പടർച്ചയ്ക്ക്. ഇന്ന് ഭീഷണമായ സാഹചര്യങ്ങളിൽ ജനം ചിതറിത്തെറിക്കുമ്പോഴും പ്രത്യക്ഷത്തിൽ നിരാശാജനകമായ സന്ദർഭത്തെ സുവിശേഷത്തിന്റെ പരപ്പായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. വിദൂരദേശങ്ങളിലേക്കും സുവിശേഷം പരന്നൊഴുകുന്നു. ഇന്നലെ 1 Petrus 5:8 ആരെ വിഴുങ്ങേണ്ടു എന്ന് കാത്തു നടക്കുന്ന സിംഹത്തെ നാം കാണുകയായിരുന്നു. നമ്മുടെ നടവഴികൾ സിംഹത്താരയുടെ അപകട വഴിയായി മാറുന്നു. ഒരുവേള നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ നമ്മെ വിഴുങ്ങിയേക്കും. ഇതേ വാക്കുകൊണ്ട് തന്നെയാണ് മത്തായി 13:4 വഴിയിൽ വീണ വിത്തുകളെ പക്ഷികൾ കൊത്തി വിഴുങ്ങിയെന്ന് പറയുന്നത്. വചനത്തിന്റെയും വിശ്വാസത്തിന്റെയും നടവഴികളിലാണ് ഇപ്രകാരം പുറപ്പാട് സംഭവം അരങ്ങേറുന്നത്. അനുനിമിഷ പുറപ്പാടുകൾ, ദ റെക്കറിംഗ് എക്സഡസിസ്, വഴിയരിക, വിത്തുകൾ, പ്രയാണങ്ങൾ,
നമുക്ക് ഈ ധരയിൽ സ്ഥിരതാമസമില്ല, താൽക്കാലികവാസങ്ങൾ പരോയിക്കോസ് മാത്രമേ ഉള്ളൂ എന്ന് പത്രോസ്ലിഹ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് പറഞ്ഞു തരികയായിരുന്നല്ലോ. നമ്മളെപ്പോഴും പ്രയാണത്തിലാണ്, പ്രവാസത്തിലാണ്. ഈ വഴിയിലെല്ലാം നമ്മെ കാത്തു നിൽക്കുന്ന മരണവായകൾ നിരവധിയുമാണ്. അവിടെ തന്നെയാണ്, ഈ പുറപ്പാടിന്റെ വഴികളിൽ തന്നെയാണ് പക്ഷെ നാഥൻ നമ്മെ സുരക്ഷിതമായി നടത്തുന്നത്. തന്റെ കൈകളിൽ എടുത്തു പിടിച്ചുകൊണ്ട് ഇടയൻ കുഞ്ഞാടിനെ എന്ന പോലെ നമ്മെ വഴി നടത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിന് പുറപ്പാട് ഗ്രന്ഥത്തിന്റെ മാതൃകയാണെന്ന് ചിലർ നിരീക്ഷിക്കാറുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും ഒരു കനപ്പെട്ട ഗ്രന്ഥമാണ് പുറപ്പാട്. രണ്ട് ഗ്രന്ഥങ്ങളിലും നിറയുന്ന നിരവധി അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ കണ്ടിട്ടും വിശ്വസിക്കാതെ പോകുന്ന ഹൃദയകാഠിന്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും രണ്ടിടത്തുമുണ്ട്. ജനത്തിന്റെ ആകട്ടെ, ഫറവോയുടെ ആകട്ടെ, ഹൃദയകാഠിന്യങ്ങൾ ഒരിക്കലും അഭിലഷണീയമല്ല. അതുകൊണ്ട് തന്നെയാണല്ലോ പത്രോസ്ലിഹ നമ്മോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നത്, നമ്മുടെ ഹൃദയത്തെ മാടിക്കുത്തി സജ്ജമാക്കി വയ്ക്കാൻ. പുറപ്പാട് ഗ്രന്ഥത്തിൽ മോശയുടെ നിയോഗം നിർണായകമാണ്. സുവിശേഷത്തിലാകട്ടെ മിശിഹായുടേതും. മോശ തന്നെ മിശിഹായെ പ്രവചിക്കുന്നുമുണ്ട്. നിയമാവർത്തനം 18:15. തങ്ങളുടെ ദൗത്യത്തിന്റെ പര്യാവസാന വേളയിൽ മോശയും ക്രിസ്തുവും ദൈവമഹത്വത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, തങ്ങളുടെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട്. അടയാളങ്ങൾ ഉള്ളതുകൊണ്ട് അതൊരു കാഴ്ചയെ ആവശ്യപ്പെടുന്നു, കാഴ്ചപ്പാടിനെയും. കാഴ്ച എന്നത് ജ്ഞാനത്തിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കപ്പെടുകയാണ് ക്രമേണ. യോഹന്നാൻ സുവിശേഷത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഈ കാര്യം പുറപ്പാടിലും പരാമർശിക്കപ്പെടുന്നുണ്ട്. പുറപ്പാട് 19:9-14:31. ഇന്ന് സുവിശേഷം യോഹന്നാൻ 6:35-40 മന്നായെക്കുറിച്ചുള്ള പരാമർശത്തിൽ യഹൂദർ അഭിമാനം കൊള്ളുകയാണ്. മോശയാണ് തങ്ങൾക്ക് മന്ന പകർന്നു തന്നത് എന്ന പെരുമ പറഞ്ഞുകൊണ്ട് നാഥൻ പറയുന്നു, മോശയല്ല, പിതാവാണ് നിങ്ങൾക്ക് മന്ന നൽകിയത്. എന്നാൽ ഇന്നിതാ അതിനേക്കാൾ ശ്രേഷ്ഠമായ, അക്ഷയമായ ജീവന്റെ അപ്പം ക്രിസ്തു പകർന്നു തരികയാണ്. എന്നുമാത്രമല്ല, ക്രിസ്തു തന്നെയാണ് ഈ ഉന്നതദാനമായ അക്ഷയമായ ജീവന്റെ അപ്പം. ഹി ഹിംസെൽഫ് ഇസ് ദ ഗിഫ്റ്റ്. നാഥൻ ഇവിടെ ഉതിർക്കുന്ന ഒരു പരിഭവവുമുണ്ട്, നിങ്ങളെന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന്. കാണാതെ തന്നെ വിശ്വസിക്കുന്നവരുടെ ഭാഗ്യാവസ്ഥയാണല്ലോ ക്രിസ്തീയത. യോഹന്നാൻ 20:29-1 Petrus 1:8. അക്ഷയമായ ജീവിതത്തിലേക്കുള്ള കടന്നുപോക്ക് പുറപ്പാടാണത്. കാരണം നമ്മൾ അക്ഷയമായ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ് എന്നത് തന്നെ. നാഥൻ നൽകുന്ന ഈ അക്ഷയമായ അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ, ഒരിക്കലും വിശക്കില്ല എന്ന് പറയുമ്പോൾ, ജനങ്ങളിൽ അതൊരു കൗതുകമുളവാക്കുകയാണ്. സമരിയാദേശത്ത് കണ്ട അതേ വിചാരം തന്നെയാണിത് യോഹന്നാൻ 4:15. നിത്യജീവിതം ദാനമായി നൽകപ്പെടുമ്പോഴും നമ്മളിപ്പോഴും ലോകത്തിന്റെ ഇത്തിരി പച്ചകളെ ധ്യാനിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വിളനിലങ്ങൾ വെളുത്തു തുടങ്ങി, കൊയ്ത്തിന്റെ കാലം അതിക്രമിച്ചിരിക്കുന്നു. യോഹന്നാൻ 4:30 കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതിന്റെ ഈ അടിയന്തര സ്വഭാവം. ഇന്നലെയും മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം അത് കണ്ടിരുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന അടിയന്തര പ്രസ്താവന. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നിടത്താണ് ഈ സുവിശേഷത്തിന്റെ പടർച്ചയെന്നും നാം കണ്ടിരുന്നു യോഹന്നാൻ 4:30 സമരിയാദേശത്ത് നടക്കുന്ന ആ സംവാദത്തിൽ. ഇന്ന് സമരിയായെക്കുറിച്ചുള്ള വിചാരം പ്രാധാന്യത്തോടെ കടന്നുവരുന്ന ഒരു പാഠഭാഗമാണല്ലോ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നാം കാണുന്നത്. നാഥനെ കാണുക, വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നാഥൻ അനുവർത്തിക്കുന്ന അതേ ദൈവഹിതം പാലിക്കാൻ നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ക്രിസ്തു ചെയ്ത അതേ വഴിയിൽ വിശ്വാസം, ഉത്ഥാനം, നിത്യജീവൻ എന്നീ ചേരുവകൾ നമ്മളുടെ ഈ ജീവിതത്തിൽ ഇന്ന് തന്നെ ഇടകലരുകയും ചെയ്യുന്നു. നമ്മൾ ദൈവത്തിന്റെ ശക്തിയും അടയാളങ്ങളും എത്ര അടുത്തെറിഞ്ഞു കണ്ടിട്ടും അതൊരു ഉൾചോദനയായി മാറ്റുന്നില്ല. നമ്മളിൽ വിശ്വാസം ഉജ്ജ്വലിക്കുന്നില്ല. അവിടുത്തെ സ്നേഹദൂതുകൾ നമ്മൾ ആവർത്തിക്കുന്നുമില്ല. ഫിലിപ്പോസ് ഇന്ന് വലിയ അത്ഭുതങ്ങളും ശക്തിയും അടയാളങ്ങളും പ്രകടമാക്കിയെന്ന് പറയുമ്പോൾ ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കൊണ്ട് എത്രമാത്രം കാര്യങ്ങൾ സാധിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ടതിൽ. ഒരു പിൻകുറി, ഇന്നലെ നാം വിശുദ്ധ മർക്കോസിന്റെ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നല്ലോ. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴവേദിക മർക്കോസിന്റെ മാളികയായിരുന്നു എന്ന് കരുതപ്പെടാറുണ്ട്. മർക്കോസ് 14:13 ജലകുംഭം വഹിച്ചു നിൽക്കുന്നവൻ മർക്കോസ് ആയിരുന്നുവെന്നും, ക്രിസ്തു അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഉടുപ്പൂരി ഓടിയകരുന്ന ആ ശിഷ്യൻ അതും മർക്കോസ് ആയിരുന്നുവെന്ന് കരുതപ്പെടാറുണ്ട്. മർക്കോസ് 13:51 അവന്റെ ഭവനമായിരുന്നു ക്രിസ്തീയതയിലെ ആദ്യത്തെ ദേവാലയം. അപ്പോസ്തലപ്രവർത്തനം 12:12 അവന്റെ ഭവനത്തിലാണ് ക്രിസ്തു തന്റെ ശരീര രക്തങ്ങളെ കൂതാശിയായി നൽകിയത്. പന്തക്കോസ്ത അനുഭവം ഉണ്ടായതും അവിടെ തന്നെയാണ്. അങ്ങനെ മർക്കോസിന്റെ ഭവനം ജെറുസലേം സമൂഹത്തിന്റെ ഒരു പ്രധാന ആരാധന കേന്ദ്രമായി മാറുകയാണ്. ഇന്ന് സാവൂൾ ജെറുസലേമിലെ ക്രിസ്ത്യാനികളുടെ വീടുകളെല്ലാം കയറിയിറങ്ങി നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. മർക്കോസിന്റെ ഭവനവും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല. എന്തുതന്നെയായാലും പിൽക്കാലത്ത് പൗലോസിന്റെയും ബർണബാസിന്റെയും സഹകാരിയായി മർക്കോസ് വരുന്നുണ്ട്. അതേസമയം പൗലോസിന് അവനുമായി കടുത്ത അഭിപ്രായ വ്യത്യാസം ഉളവാകുകയും അവർ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു, മാനുഷിക സാഹചര്യങ്ങളുടെ കയറ്റിറക്കം പോലെ. പക്ഷേ അതൊന്നും മർക്കോസിന്റെ പ്രഘോഷണ വഴികളെ തടസ്സപ്പെടുത്തുന്നില്ല. അവന്റെ പ്രഘോഷണത്തിൽ ഉരുവം കൊണ്ട കോപ്റ്റിക് സഭ, അതുകൊണ്ട് തന്നെയാണ് അവനെ തെയോറിമോസ്, ദൈവത്തെ ദർശിച്ചവൻ എന്ന് വിളിക്കുന്നത്. ഒരുവേള അവന്റെ കാഴ്ചകൾ ചിലപ്പോൾ മങ്ങിയതായിരുന്നിരിക്കാം ആദ്യകാലങ്ങളിൽ, പക്ഷേ പിന്നീട് അങ്ങനെ ആയിരുന്നില്ല. അവൻ സിംഹഗർജനത്തോടെ സുവിശേഷം പ്രഘോഷിച്ചവനാണ്.
തെയോറിയ കാഴ്ചയെന്ന വാക്ക് കടന്നു വരുന്നത് ശ്രദ്ധിച്ചാൽ ലൂക്ക 23:48 ക്രൂശിതനെ നോക്കി സംഭവിച്ചതെല്ലാം കണ്ട് ജനം ഹൃദയം നുറങ്ങി മടങ്ങിപ്പോയി എന്ന് പറയുന്നിടത്താണ്. ദുഃഖത്തിന്റെയും നിരാശയുടെയും തടവറകളിലേക്കുള്ള മടങ്ങിപ്പോക്കല്ല ക്രൂശിതനെ കണ്ടവർ ചെയ്യേണ്ടത്. ദൈവത്തെ കണ്ടവർ ഇറങ്ങി നടക്കണം. കണ്ണീരണിഞ്ഞിട്ടാണെങ്കിലും അത് മഹത്വത്തിലേക്ക് നയിക്കപ്പെടുന്നു. അതാണ് ദൈവത്തെ കണ്ടവരുടെ പുറപ്പാട്. Thank you.